ഹായ്. അപ്പോ ഞാനും ബീബ്രവും കൂടി ഉള്ള തമിഴ്നാട്ടിലേക്ക് പോയ ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലെത്തി കേട്ടോ. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ട് അല്ലെ. എല്ലാവരും കൂടി നമ്മള് വീട് വെക്കാൻ വേണ്ടി വാങ്ങിച്ച സ്ഥലത്താണ് കേട്ടോ. അതായത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് അന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതിനുശേഷം എല്ലാവരും വീടുപണി എന്തായി വീടുപണി എന്തായി എന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ചെറിയ രീതിയിൽ അവിടെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്തതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ അതെ, തേർഡ് ഗിയറിന് നമ്മുടെ വണ്ടി സെറ്റായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലോട്ട്, നിങ്ങൾ കണ്ടാണത്. നമ്മൾ ഈ പ്ലോട്ടിലേക്ക് വണ്ടി ഇറക്കിയിട്ടില്ല. ഇവിടെ ഈ ലോറി പോയിട്ടേ കുറച്ചിങ്ങനെ ഈ വഴി നാശമായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ റോട്ടിന് കുറച്ച് താഴ്ന്ന കിടക്കണം നമ്മുടെ പ്ലോട്ട് കണ്ടോ. അപ്പോ പിന്നീട് അത് ഈ മഴ പെയ്യുമ്പോൾ വെള്ളം വരുന്നത് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉയർത്താനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൈഡൊക്കെ കെട്ടിട്ടോ കണ്ടോ. നമ്മളിത് പ്ലാൻ ചെയ്യുമ്പോൾ ഇത്രയൊന്നും വിചാരിച്ചില്ല, പക്ഷെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ കെട്ടേണ്ടി വന്നു ആ താഴ്ഭാഗത്തൊക്കെ. അപ്പോ എന്താ പരിപാടി? വെള്ളാരം കല്ല്. ഈ വെള്ളാരം കല്ല് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഈടായിട്ടോ കണ്ടത്. ഇപ്പൊ അത് പെറുക്കിക്കൊണ്ട് നടക്കുന്നതാണ് ഫുൾ ടൈം. അപ്പൊ ഇതാ നമ്മൾ ഈ ഭാഗത്തൊക്കെ കണ്ടോ, ആ ആ അറ്റത്തേക്കൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ കെട്ടേണ്ടി വന്നു കേട്ടോ. എത്ര ലോഡ കല്ല്? നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അത്രയൊന്നും വിചാരിച്ചൊന്നുമില്ല കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ വരുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല ഹൈറ്റ് വന്നു. ഇനിയിപ്പോ ഇത് ഹൈറ്റ് വന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിനകത്ത് ഇനി മണ്ണ് ഫില്ല് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല മണ്ണ് വേണ്ടി വരും. പക്ഷെ എന്തായാലും ഇത് ആദ്യം ചെയ്യേണ്ട ഒരു പണിയാണല്ലോ. ഇതൊന്ന് സെറ്റായിട്ട് പ്ലോട്ട് ഇങ്ങനെ കറക്റ്റ് ഒരു ലെവലിലായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്, നമുക്ക് ബാക്കി പണികൾ സ്റ്റാർട്ട് ചെയ്യാം. ആ ഭാഗത്തിന് നമ്മൾ ഇങ്ങോട്ട് വഴി വിടാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് മാക്സിമം നീക്കി വെച്ചിട്ടാണ് നമ്മൾ വീട് പണിയാനും വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് സ്ഥലം കാണിച്ചപ്പോൾ കാണിച്ചായിരുന്നില്ല, ഇവിടെ ഒരു ഒരു വെള്ളം ഒഴുകുന്ന ചാലാണ് ഇതിൻ്റെ ഒരു സൈഡിൽ കേട്ടോ, നമ്മുടെ പ്ലോട്ടിൻ്റെ ഒരു സൈഡിൽ. അപ്പോൾ അതിൻ്റെ ആ ചാലിൻ്റെ അപ്പുറത്തുള്ള പ്ലോട്ടിൻ്റെ ആളുകൾ അവിടെ കെട്ടിയിരുന്നു. അപ്പോൾ ഇപ്പുറത്ത് നമ്മളും കെട്ടി. ഇപ്പൊ കണ്ടോ ഈ ചാല് നല്ല വൃത്തിയായിട്ട് ആ റോട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇതുവഴി ഒഴുകിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. കണ്ടോ ഫെബി അതുപോലെ തേങ്ങ വെറുക്കാൻ തുടങ്ങി കേട്ടോ. എപ്പോ വരുമ്പോൾ ഒരു തേങ്ങ കിട്ടും. എന്തായാലും ഇത് വാങ്ങിയ ശേഷം നമ്മുടെ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും ആവശ്യങ്ങൾ ഫുൾഫിൽ ആവുന്നുണ്ടല്ലേ അല്ലേ. അപ്പോൾ പ്ലാൻ ഒരുവിധം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി ഫിനിഷ് ആവാനുണ്ട്. ഏതൊരു ആൾക്കും സ്വന്തം വീട് എന്ന് പറയുമ്പോൾ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ വീടുകൾ പോയി നോക്കുകയും ചെയ്തു അല്ലേ. അതായത് വീട് പണിയാന്ന് ആലോചിച്ചത് മുതല് നമ്മൾ എവിടെ പോകുമ്പോഴും എന്തെങ്കിലും വ്യത്യസ്തമായ സംഭവങ്ങളുള്ള വീടുകളൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പരമാവധി തിരുവനന്തപുരത്ത് നമ്മൾ സുഹൃത്ത് വഴി പരിചയപ്പെട്ട ഒരാളുടെ ഒരു വീട് കണ്ടു കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഈ ഓട്ടോമേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ്, ഭയങ്കര എന്താ പറയുക നമ്മളെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആക്കുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു കൺസ്ട്രക്ഷനും അതിനകത്ത് ചെയ്ത ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ. അത് നമുക്കൊന്ന് കാണാം. ഞങ്ങളപ്പോൾ തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്ത് പുലയനാർ കോട്ട കോട്ട റോഡിലുള്ള ഒരു വീടിന്റെ മുമ്പിലാണ്. ഇവിടെ ഒരു പ്രൈം ബിൽഡേഴ്സ് എന്ന കമ്പനി ഉണ്ട്, പ്രൈം ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ്. അപ്പോൾ അവരുടെ സ്വന്തം വീടാണ്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നവരുടെ സ്വന്തം വീടെന്ന് പറയുമ്പോൾ അതിനകത്ത് അവർ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇത് ഫുള്ള് കാര്യം കണ്ടു കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങളിങ്ങനെ കാണിച്ചു തരാന്ന് വിചാരിച്ചാണ് പോലെ. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വീടുകൾ ഇനി പോയി കാണാനുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വീട് പെർഫെക്റ്റ് ആയി മാറുള്ളൂ. കമാൺ ഫെബി, ഒരു കുഞ്ഞു ലോൺ. ഈ വലിയ ടൗണിലൊക്കെ ആകുമ്പോ അവർക്ക് കുറച്ചല്ലേ സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പോ സ്പേസ് കൺസ്യൂം ചെയ്യാൻ വളരെ ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്താലേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഭയങ്കര വലിയ സ്ഥലമല്ലേ ഇവിടെ. ഇവിടെ ഒരു മോളേ ഉണ്ട് കേട്ടോ, അതായത് നമ്മുടെ ഫേവറേറ്റ് ആണ് അല്ലേ. വന്നപ്പോ വിശദമായിട്ട് കാണാം. അതേക്ക് ആ എന്ത് രസാലേ കാണാൻ. മഞ്ഞമുള ഡോറിന്റെ ലോക്ക് മുതൽ ഇവരുടെ ടെക്നോളജിയുടെ ഉപയോഗം തുടങ്ങുന്നുണ്ട് കേട്ടോ. ബയോമെട്രിക് ലോക്കാണ് ഉപയോഗിക്കുന്നത് ഗോദ്രേജിന്റെ. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നമ്മുടെ കണ്ണിലൊടുക്കും. അതായത് പ്യുർ വൈറ്റ് ഇന്റീരിയർ ആണ് കേട്ടോ. അതായത് ഈ വീടിനകത്ത് വൈറ്റ് അല്ലാത്ത വേറൊരു കളറും ഇവർ ഉപയോഗിച്ചിട്ടില്ല. അതിന് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഗംഭീര ഫീല് കിട്ടും. അന്ന് തുറന്നേ നമ്മളിങ്ങനെ സെറ്റിയിലിരിക്കുമ്പോ നമ്മളെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു ഗ്ലാസ് ഡോർ വെച്ചേക്കും കേട്ടോ. ഈ രണ്ട് പോർഷനും കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് തള്ളി വെക്കാൻ പറ്റും.
ഇപ്പൊ ഏകദേശം ഒരു 10x10 feet ഏരിയ അങ്ങോട്ട് കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ, ഫുൾ ഓപ്പൺ. ശരിക്കും അവിടെ നമുക്ക് കാറ്റൊക്കെ കിട്ടും. ഇവിടെ ഇങ്ങനെ ഒരു വാളുണ്ട്, ഈ വാളിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ കണ്ട മുളയൊക്കെ ആ ഭാഗത്താണ് കേട്ടോ. ഈ ഒരു സ്പേസ് എന്ത് ഫീൽ അല്ലേ, ശരിക്കും വീടിന് ഇങ്ങനത്തെ സ്പേസ് വേണം അല്ലേ. എല്ലാ വീടിനും അതെ 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 അതെ. ഇവിടെ അധികം ഏരിയ ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ ചെറിയ ഏരിയ ഉള്ളു. പക്ഷെ ഇത് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമാണ് അല്ലേ. ഇതുപോലെ ഈ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ വീട് പണിയുമ്പോ ഇങ്ങനെ പ്ലെയിൻ ഗ്ലാസ് മാത്രം ചുമരിന് പകരം കുറെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കണത്. പക്ഷെ എല്ലാവർക്കും ഉള്ള വലിയ കൺസേൺ ആണ് സെക്യൂരിറ്റി പ്രോബ്ലം അല്ലേ. എല്ലാരും പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. പക്ഷെ ഇതൊരു സംഗതി ഇല്ല കേട്ടോ. ഞാൻ കുറെ എക്സ്പേർട്സിന്റെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഇത് ടഫൻഡ് ഗ്ലാസ് ആണ്. ഈ ഒരു ഗ്ലാസ് ഒരാള് പൊട്ടിക്കാൻ മെനക്കിടാണെങ്കിൽ അതിനേക്കാളും ഈസി ആയിട്ട് നമ്മൾ വെക്കുന്ന എത്ര വലിയ ഡോറും പൊട്ടിക്കാൻ അയാളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഗ്ലാസ് വെക്കുന്ന കേസിൽ സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ച് അല്ലാതെ നമ്മൾ കൺസേൺ ആവേണ്ട ആവശ്യമില്ല. അതിനൊപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ടെന്ന്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീട്ടിലെ മുഴുവൻ കർട്ടൻസും റിമോട്ടിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കർട്ടൻ ആണ്. അപ്പൊ ഇത് നമ്മൾ ആ കയറും മറ്റേ സംഭവമൊക്കെ വെച്ചിട്ട് വലിച്ച് താഴ്ത്ത് പൊക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രല്ല, അത് പെട്ടെന്ന് ചീത്തയാവും ചെയ്യും. ഇവിടെ നമുക്ക് ഈ ഒരു റിമോട്ട് കൺട്രോളറിൽ ഇതെല്ലാം സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കിനി ഇവിടെ ബെഡ്റൂം ഒന്ന് കാണാം. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ വീടിന്റെ ടോട്ടൽ ആ ഒരു തീം തന്നെയാണ്, കംപ്ലീറ്റ് വൈറ്റ് ആണ്. ഈ ബെഡിന്റെ ബാക്ക് ഭാഗത്ത് ചെറിയ പോർഷൻ ഭാഗത്ത് ചെറിയ കളർ വ്യത്യാസമുള്ള ബാക്കി കംപ്ലീറ്റ് വൈറ്റ് ആണ്. പിന്നെ ഏതൊരു റൂമിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറെ റിമോട്ട് കൺട്രോളേഴ്സ് ആണ് കേട്ടോ. ഇങ്ങനെ കുറെ സാധനങ്ങൾ കാണും. കാരണം ഇവിടെ ലൈറ്റും ഫാനും സംഭവങ്ങളും എല്ലാം നേരത്തെ കാണിച്ചത് പോലെ കർട്ടൻസ് എല്ലാം ഇതിനകത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ റൂമിലും ഇങ്ങനത്തെ കുറെ റിമോട്ട് കൺട്രോളേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ കേട്ടോ ഒരു ടേബിള്. ഇത് നമുക്ക് കുറച്ച് സ്ഥലം ഉള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും ഉപയോഗപ്രദമായ സംഭവമാണ്. നോർമൽ കേസിൽ നമുക്ക് ഇതങ്ങനെ ഒരു വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇതങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കാം. നല്ല സമയമാണല്ലേ, തൽക്കാലത്ത് ഇങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ ഇതാ റിക്ലൈനർ ഉണ്ട്. ഇതാണ് നിർബന്ധമുള്ള സാധനം വീട്ടില്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഈ സാധനം ഉണ്ട്, രസമാണ്, സുഖമാണ്. ഈ ബെഡ്റൂമിനോട് അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂം ആട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ചുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുളിക്കാനുള്ള ഈ ഷവർ സെറ്റ് ആട്ടോ. ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് കുറച്ച് ഹെവിയാണ്. ഇനി ഇങ്ങനെ ഈ ഹാളിലേക്ക് വന്നതിന് ശേഷം ആ ഇവിടെ കണ്ടോ, ഇവിടെ ബൈബിൾ വചനാണ് അല്ലേ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. വൈറ്റില് കാണുമ്പോ അതിന്റെ ആണോ, ഭയങ്കര ഫിനിഷിംഗ് ആണല്ലോ അല്ലേ. ഇനി നമുക്ക് താഴത്തെ ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അതായത് ഈ ബെഡ്റൂമിന് ഇവിടെ ഇങ്ങനെ ഒരു തിന്നെ കേട്ടോ. ഇതും നമ്മള് പ്ലാൻ ചെയ്തിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഈ കർട്ടൻ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ ഗ്ലാസ് ആണ്. അതിന്റെ പകുതി പോർഷൻ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം. അവിടെ വേറെ ഒന്നും ഇല്ല കേട്ടോ, ഒരു തടസ്സമില്ല. ശരിക്കും പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് അല്ലേ. കേട്ടോ ഇങ്ങനെയുള്ള സ്പേസസ് ആണല്ലേ. പുറത്തേക്ക് നോക്കി സിറ്റ് ഔട്ടിലേക്ക് ഇരിക്കുന്ന ഫീൽ കിട്ടും. ബെഡ്റൂമിന് അകത്ത് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലായി. ഭയങ്കര ബെഡ്റൂം. പിന്നെ ഇങ്ങനെ വരുമ്പോ ഇതാ ഇവിടെ ഡൈനിങ് സ്പേസ് ആണേ. ഒരു ഭാഗത്ത് സെറ്റിയും അതുപോലെ ഒരു ഭാഗത്ത് ചെയറും വെച്ചിട്ട് അതും വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ. ഇവിടെ വാഷ് ബേസിൻ ഉണ്ട്. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, സെൻസർ വെച്ചിട്ടാണ്. ടാപ്പ് അതുപോലെ തന്നെ, അതുപോലെ സോപ്പും അതും സെൻസർ വെച്ചിട്ടാണ്. കണ്ട കൊള്ളാല്ലേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇതാ നമ്മൾ ഈ ബാർ കൗണ്ടർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നൊക്കെ പറയുന്ന പോലത്തെ ചെറിയൊരു കൗണ്ടർ ഉണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് രണ്ടുപേർക്ക് ഇരിക്കാം അല്ലേ. ഇതൊക്കെ ആ ഇവിടെ ഗ്ലാസ് പില്ലേഴ്സ് വെച്ചിട്ട് ഒരു അതിന്റെ സൗന്ദര്യശാസ്ത്രത്തിന്റെ വശമാണ്, എസ്തെറ്റിക്സ്. അപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്ത സംഗതിയാണ് ഗ്ലാസ് പില്ലേഴ്സ്. അതിനകത്ത് മുകളിലും താഴെയും ലൈറ്റ് വെച്ചേക്കാണ്, ഒരു പ്രത്യേക ലുക്ക് ഉണ്ട് അത് കാണാൻ. പിന്നെ ഇതാ ഈ ഭാഗത്താണ് ഫ്രിഡ്ജും അതുപോലെ ഈ പറഞ്ഞ നമ്മുടെ അവൻസ് ഒക്കെ വെച്ചിട്ടുള്ളത്. കണ്ടോ ക്രോക്കറി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. കൊള്ളാം അല്ലേ, ഇത് കാണാം എനിക്ക്.
കൊള്ളാം, അടച്ചോ. ഇതാണ് അപ്പൊ കിച്ചൺ. ഇവിടൊക്കെ സ്റ്റോറേജ് സ്പേസസ് എല്ലാം ഉണ്ട്. അതെ അതെ, സിമ്പിൾ കിച്ചൺ. നമുക്കിനി അപ്സ്റ്റെയറിലേക്ക് പോവാം. ഇവിടെ ഈ സ്റ്റെപ്പിൽ മോഷൻ സെൻസർ വെച്ചിട്ടാട്ടോ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മളങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പിലെ ലൈറ്റ്സ് തെളിയും. ഇനി ഇങ്ങനെ നേരെ മുകളിലേക്ക് പോവാം. താഴത്ത് ഹാളിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സ്റ്റെപ്പ് കയറുമ്പോൾ ഈ ഫസ്റ്റ് ലാൻഡിങ്ങിൽ ഇവിടെ വലിയൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അതുപോലെ കണ്ടോ. ഇതിനകത്തുണ്ട് ആ വലിയൊരു കർട്ടൻ. ഈ കർട്ടനൊക്കെ നമുക്ക് റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ഇവിടെ ഒരു ഹാൾ പോലത്തെ സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് അല്ലേ. പിന്നെ ഇതാ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതെല്ലാം താഴെ നമ്മൾ കണ്ട ഏകദേശം ആ തീം തന്നെയാണ്, പ്യുർ വൈറ്റ് ആണ്. ആ ഇവിടെ ഇതൊക്കെ പക്ഷെ ടിൻറ്റഡ് ഗ്ലാസ് ആണ് കേട്ടോ. അത് പുറത്ത് നോക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഉള്ളിലേക്ക് വ്യൂ ഇല്ല. ഇവിടെ പുറത്തേക്ക് പുറത്തേക്ക് മീൻസ് ഫ്രണ്ടിലൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്, അങ്ങോട്ടിലൊരു ഡോറുണ്ട്. ഇങ്ങനെ ആ ഡോറ് തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ കണ്ടോ ഒരു ബാൽക്കണി പോലെ സ്പേസാണേ. ആക്ച്വലി ഇവിടെ ഇത് പോർച്ചിൻ്റെ റൂഫാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇറങ്ങാം. ഇവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ട് ഒരു ലോൺ പോലെ സെറ്റ് ചെയ്തേക്കാണ്, കൊള്ളാം അല്ലേ. കണ്ടോ എന്ത് രസമാണ്. ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഗ്ലാസ്സാണ് ഇട്ടേക്കണത്. നല്ല രസമല്ലേ. ഇവിടെ അങ്ങനെ ഒരു നല്ല കാറ്റാണ്. ഇവിടെ അങ്ങനെ ചെയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാമല്ലേ ഈവനിങ് സമയത്തൊക്കെ അല്ലേ, അടിപൊളിയാണ്. കണ്ടോ നേരത്തെ പറഞ്ഞല്ലേ ആ ഗ്ലാസ് അകത്തേക്ക് വ്യൂ ഉണ്ടാവില്ല. ടിൻഡർ ഗ്ലാസ് ആണ്, ഈ ഭാഗത്തൊക്കെ ഗ്ലാസ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഗ്ലാസ് വീട്, കംപ്ലീറ്റ് ഗ്ലാസ് ആണ്. നമുക്കിനി അകത്തേക്ക് പോവാം. ഇനി നമുക്ക് ഈ ഭാഗത്തൊരു റൂം കാണാനുണ്ട് കേട്ടോ. ഈ റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ കുറേ എന്താ പറയുക മൊമെൻറ്റോസൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. എല്ലാത്തിലും ഒരാളുടെ ഫോട്ടോ കാണാൻ പറ്റും. നമ്മുടെ ഈ പ്രൈം ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ചർ എന്ന കമ്പനിയുടെ ഓണറുടെ മകള് ഒരു ബീറ്റ് ബോക്സിങ് ആർട്ടിസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് അവളുടെ റൂമാണ്. ആ മോളുടെ പെർഫോമൻസിന് കിട്ടിയ സമ്മാനങ്ങളൊക്കെയാണ് ഈ വെച്ചേക്കുന്നത്. അപ്പം ഇത് ആ മോളുടെ മ്യൂസിക് റൂമാണ്. ആക്ച്വലി ഇതിപ്പോൾ ഒരു ബെഡ്റൂമും കൂടിയാണ് കേട്ടോ. നമുക്ക് എന്തായാലും മോളെ ഒന്ന് പരിചയപ്പെടണം. പേരെന്താണ്? പരിചയപ്പെടുമ്പോൾ നിർബന്ധമായിട്ട് പേര് വെക്കണല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ബീറ്റ് ബോക്സിങ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും അതൊന്ന് കേൾക്കണം. തീർച്ചയായിട്ടും അല്ലല്ല ഞാൻ കേട്ടിട്ടുണ്ട് സംഭവം. കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മുടെ സ്വന്തം വോയിസ് ഉപയോഗിച്ച് പാശ്ചാത്യ സംഗീത ലൈക്ക് ഇലക്ട്രോണിക് ഈ ഡ്രംസ് ഒക്കെ ഇല്ല, ഇതിന്റെ നമ്മുടെ വോയിസ് കൊണ്ടുള്ള ഒരു ഇമിറ്റേഷൻ ആണ് ബീറ്റ് ബോക്സ്. ഇവിടെ ഒരു സാമ്പിൾ കാണിച്ചുതരാം. ശ്വാസം കിട്ടൂലേ ചെറുതായിട്ട്. നമ്മള് കൂടുതൽ മൈക്ക് സ്പീക്കറിൽ കേൾക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഗുമ്മ ഭയങ്കര എഫക്ട് വരും. അപ്പോൾ റോ ആയിട്ട് കേൾക്കുമ്പോ അതിന്റേതായ രീതിയിലേ കേൾക്കുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ കുറെ ഉപകരണങ്ങൾ കാണിക്കാണ്ടല്ലോ, ഇതൊക്കെ എന്തിനു വേണ്ടിട്ടുള്ള? ഇതെല്ലാം എന്റെ ലൂപ്പ് സ്റ്റേഷന്റെ കുറെ മെഷീൻസ് പരിപാടികളൊക്കെയാണ്. ഫ്ലൂട്ട് എല്ലാവർക്കും അറിയാം. അപ്പോ ഈ ഫ്ലൂട്ട് വെച്ച് നമുക്ക് ബീറ്റ് ബോക്സ് ചെയ്യാൻ പറ്റും. ഒന്ന് ഒന്ന് കാണിക്ക്, രണ്ടും ഒരേ സമയത്ത്. അപ്പൊ ആദ്യം ഞാൻ ചെറിയൊരു ഫ്ലൂട്ട് ചുമ്മാ വായിച്ച് ഏൽപ്പിച്ചുതരാം. ഓക്കെ. ബീറ്റും ഫ്ലൂട്ടും ഒരേ സമയം. ഓക്കെ. അടിപൊളി, ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോ ദുബായിലായിരുന്നു നേരത്തെ, അവിടെ നിന്നൊക്കെ കുറെ സമ്മാനങ്ങൾ കിട്ടിയിട്ടോ. എന്താണ് ഈ മേഖലയിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം? ഏറ്റവും വലുത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെയാണ്, അവിടെ ഇരിപ്പുണ്ട്. അത് കിട്ടിയിട്ടുണ്ടല്ലേ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഡോക്ടറേറ്റ്, മ്യൂസിക്കൽ ഡോക്ടറേറ്റ്, വെറും മറന്നില്ല ഡോക്ടർ. ഓക്കെ, ഇപ്പൊ ഇങ്ങോട്ട് പോകാൻ റെഡി ആയതാണല്ലേ. അപ്പൊ പിന്നെ പോയിക്കോളൂ, സമയങ്ങളേണ്ട. ഞങ്ങൾ ആക്ച്വലി ഇതിന് വന്നാലല്ലോ, വീട് കാണാൻ വന്നാലേ. അപ്പൊ എന്നാ ശരി. അപ്പൊ എന്തായാലും അടിപൊളി ഈ രംഗത്ത്. ഇനിയും
ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ. താങ്ക് യു ചേട്ടാ. ഓക്കെ ബൈ ബൈ. എങ്ങനെയുണ്ട് ഫെബി? എങ്ങനെയല്ല സൗണ്ട് ഒക്കെ ഉണ്ടാകുന്നത്? അപ്പൊ എന്തായാലും ഇത് ആ മോളുടെ റൂമാണ്. നമ്മളിപ്പോ ആക്ച്വലി അത് കാണാൻ വന്നതാണല്ലോ. ഇവിടെ അതുമായി ബന്ധപ്പെട്ടിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറെ ഉപകരണങ്ങളും കമ്പ്യൂട്ടറും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് കേട്ടോ. കാറ്റൊക്കെ ഉള്ളല്ലേ. വർക്കൗട്ട് ചെയ്യാനൊക്കെ പറ്റിയ സ്പേസ് ആണിത്. ഈ സാധനമൊക്കെ ഉണ്ട്. ഇത് സാധാരണ ഈ തുണി ഉണങ്ങാനിടാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും കൊള്ളാം. ഇനിയും ഈ ഹാളിൽ നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്ക് എത്താം. ഈ ഭാഗത്ത് അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെയും സെക്കൻഡ് ഫ്ലോറിൻ്റെ ഒക്കെ മിഡിലായിട്ട് വരും കേട്ടോ ഈ വീട്ടിലെ സ്വിമ്മിംഗ് പൂള് സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെയാണ്. കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒരു ഒരുപാട് വലുതല്ലെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള ഒരു പൂളാണ്. ഏകദേശം 4-5 4.5 അടിയോളം ആഴമുണ്ട് അല്ലേ. എങ്ങനെയുണ്ട് സ്വിമ്മിംഗ് പൂള്? സ്വിമ്മിംഗ് പൂൾ എന്നാണ് എല്ലാ കുട്ടികളുടെ ആഗ്രഹം കേട്ടോ. നല്ല രസമുള്ള പൂളാണ്. ഇതിന് ഇവിടെ ഒരു ഫൗണ്ടനും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറെ ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല, ഈ വീട്ടിലെ ലൈറ്റിംഗ്സ് കുറെ സ്വിച്ചുകളൊക്കെ ഗൂഗിൾ ഹോം എന്ന ആപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. അത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഹേ ഗൂഗിൾ, ടേൺ ഓൺ പൂൾ ഏരിയ. നമുക്കതുപോലെ ഈ ആപ്പിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടും ഇതിനെ കണ്ട്രോൾ ചെയ്യാം കേട്ടോ. പോയല്ലോ കണ്ടോ. ഇങ്ങനെ ആപ്പ് വെച്ചിട്ട് ഈ വീട്ടിൽ ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ലൈറ്റ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ ലൈറ്റൊന്നും കൺട്രോൾ ചെയ്ത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. രാത്രിയിലാണ് ഇതിൻ്റെ വിഷ്വല് നല്ല ഭംഗി ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറൊരു പോർഷൻ കൂടി കാണാനുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ടൗണുകളിലൊക്കെ പ്ലോട്ട് അധികം വലിപ്പം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ മുറ്റൊക്കെ കുറവല്ലേ. അപ്പോൾ ഇവരിതിൻ്റെ മോൾ ഭാഗം ആ രീതിയിൽ ഉപയോഗിക്കുകയാണേ. ഇവിടെ ഈ പൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. കേട്ടോ ഇവിടെ റിക്രിയേഷൻ സംഭവങ്ങളൊക്കെയാണ്. ക്യാരം ബോർഡ് കളിക്കാനുള്ള സംവിധാനം, ടി വി കാണാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. കിടന്ന് ടി വി കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഇവരുടെ ഒരു മുറ്റം പോലെയുള്ള സ്പേസാണ്. സംഗതി ടെറസാണ്, ഓപ്പൺ ടെറസാണ് അല്ലേ. ഈ ഒരു പോർഷൻ അടിപൊളിയാണ്. അതായത് ഒരു സൈഡിൽ കുറെ മണ്ണൊക്കെ നിറച്ച് മറ്റേ ബാരൽസ് വെച്ചിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് മരങ്ങൾ വെച്ചേക്കണം. മരങ്ങൾ എന്ന് തന്നെ പറയണം, ചെടികളല്ല. ഇതൊരു മാവാണ്. ഈ മാവിൽ കുറെ മാങ്ങ ഉണ്ടായി ഇത്രേ. പിന്നെ ഇതെന്താണ്? നാരങ്ങ. റംബുട്ടാനുണ്ട്, പേരക്ക ഉണ്ട്, ചിക്കു അല്ലേ. ചിക്കുതാ കായ്ച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ കണ്ടോ, ഇങ്ങനെയുള്ള കുറേ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് മാവൊക്കെ ശരിക്കും നന്നായിട്ട് കാഴ്ച ചെയ്യുന്നത്രേ. ചെറുത് സ്പ്രിംഗ്ലറും അതുപോലെ ഇറിഗേഷൻ സംവിധാനമൊക്കെ വെച്ചിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ മോൾ ഭാഗത്ത് വരുന്ന ഈ റൂഫിൽ ഭൂരിഭാഗവും സോളാർ പാനൽസ് ആണ് കേട്ടോ. ഈ പുറത്തുള്ള കുറച്ച് ചെറിയ ലോൺ ഒക്കെ ഉണ്ട്, പുല്ലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ സ്പ്രിംഗ്ലേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആ ഒരു ഒറ്റ സ്വിച്ചിൽ കംപ്ലീറ്റ് നനയ്ക്കാൻ പറ്റും. അതിനൊന്നും പൈപ്പ് പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. പരമാവധി നമ്മുടെ എഫേർട്ട് കുറക്കുന്ന രീതിയിലാണ് ഓട്ടോമേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറേ ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിന് കുറേ ഐഡിയാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിലും ഈ വീട് മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഒരു CCTV ക്യാമറ വെച്ചിട്ടും ഇടാതിരിക്കല്ലോ ചെയ്യുന്നത്. വേറെ കുറേ സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഈ വീടിനെ. അതായത് അനുവാദമില്ലാതെ ഒരു വ്യക്തി ഒരു പരിധിക്കപ്പുറം വീടിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അലാം അടിക്കും. ആ അലാമിന് ശബ്ദം മാത്രം മതി, അങ്ങനെ വരുന്നതാണ് ഓടിപ്പോവാൻ കേട്ടോ. അപ്പൊ ഇതൊക്കെ ശരിക്കും നമുക്കൊക്കെ വേണമെങ്കിൽ അല്ലേ, നമുക്കൊക്കെ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ, അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ഒക്കെ നമുക്ക് കിട്ടി. കാരണം ഇതൊരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പറ്റൂല, അങ്ങനെയൊക്കെ നമ്മള് ചിലതൊന്നും ആൾക്കാർ ചിന്തിക്കില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് കുറേ ഒക്കെ ആൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ വീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന പ്രശസ്തമായ പ്രൈം ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ സാജൻ ചേട്ടനും ഫാമിലി താമസിക്കുന്ന വീടാണ്. അപ്പോൾ പ്രൈം ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞാൽ 10 വർഷത്തിലേറെയായിട്ട് ട്രിവാൻഡ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ കേരളത്തിലുടനീളം കേരളത്തിന് പുറത്തുമൊക്കെ ഈ വീടുകളും അതുപോലെ റിസോർട്ടുകളും അതുപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് എല്ലാം പണിത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇതൊക്കെ അവർ സ്വന്തം ടെക്നോളജി സ്വന്തം വൈദഗ്ധ്യം ഉപയോഗിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ട കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിലൊക്കെ
നിങ്ങൾക്ക് ഈ പ്രൈം ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാൻ? വേറൊന്നുമില്ല. ഇവിടെയൊക്കെ നമ്മള് ശരിക്കും കണ്ടു. അവര് ശരിക്കും നമുക്ക് തുറന്നിരിക്കുന്നു വിശദമായിട്ട് ഓടി നടന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അതായത് ഇതിന് കൊറേ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ വീട്ടിലും അപ്ലൈ ചെയ്യണം. അപ്പൊ വീടെങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മീൻസ് അതിനകത്ത് ചെയ്ത കുറെ കാര്യങ്ങൾ, ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്ത കുറെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ മതിയായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മള് രണ്ടു മൂന്ന് വീടുകൾ കൂടി പോയി കാണാൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊക്കെ ചില സംഭവങ്ങൾ നമുക്ക് അടിച്ചു മാറ്റണം. എന്തായാലും വീട് പണിയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങളോട് പറയാട്ടോ. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തേർഡ് ഗിയർ സ്റ്റാർട്ട് ചെയ്യാൻ ട്ടോ. അടുത്ത ദിവസം നമ്മള് ട്രിപ്പ് ഇറങ്ങും. അപ്പൊ മതി പോട്ടെ. കൊറേ കഴിഞ്ഞു പറയുമ്പോ അതൊരു ഇതാണ്. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ശരിയാവും. കൊറേ ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ട്ടോ. ഓക്കെ. അപ്പൊ തേർഡ് ഗിയറിന്റെ അപ്ഡേറ്റ്സ് എന്താണ് പ്ലാൻ, അങ്ങനത്തെ സംഭവമൊക്കെ നമ്മള് അതിന്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാം. അപ്പൊ എന്തായാലും തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട വീടിന്റെ ഉടമ സാജൻ ചേട്ടന്റെ കമ്പനിയുടെ, അതായത് പ്രൈം ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ചറിന്റെ നമ്പർ ഞാൻ താഴ്ത്ത് വെക്കുന്നുണ്ട്. ആ വീട്ടിൽ നിങ്ങൾ കണ്ട കുറെ ടെക്നോളജീസ് ഉണ്ടല്ലോ, അതും അതുപോലെ കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്കും ആർക്കിടെക്ചറൽ ആവശ്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി വേറൊന്നുമില്ല, തേർഡ് ഗിയറിന്റെ ഫസ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.